ഏവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. സുഭാഷ് മാത്സ് ക്ലാസ്സിലൊക്കെ എല്ലാവരെയും പ്ലസ് ടുവിലെ ഫുൾ സ്റ്റുഡൻസിനെയും സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ എല്ലാവരും ഈ കണ്ടുകൊണ്ടിരിക്കുന്നു പ്ലസ് ടുവിലുള്ള മുഴുവൻ കുട്ടികളിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്തേക്കണം. അപ്പോൾ അവരുടെ ക്ലാസ്സുകൾ ഇനിയുണ്ട്, നാളെയൊക്കെ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. എക്സാം വരെ നമ്മൾ നിങ്ങളുടെ കാണും. നിങ്ങൾക്ക് ഫുൾ മാർക്സ് വാങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അത് കിട്ടുമായിരിക്കുമല്ലോ, എല്ലാവരും ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒത്തിരി കുട്ടികൾ ചോദിച്ചിരുന്ന ഒരു ചാപ്റ്ററാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനുള്ളിൽ ഏറ്റവും കൂടുതൽ മാർക്സ് വരുന്ന ഒരു ടോപ്പിക്കാണ് സോൾവ് ചെയ്യാൻ. ഓക്കെ, ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഓർ സോൾവ് എന്നുള്ളതാണ് ആ ടോപ്പിക്കിൻ്റെ പേര്. നമുക്കിവിടെ ഒറ്റ ഒരാളെ പഠിക്കാനുള്ള വേരിയബിൾ സെപ്പറബിൾ ഫോം. മിക്കവർക്ക് ഇതൊന്നും ആർക്കും അറിയത്തില്ല കേട്ടോ, ഈ ക്വസ്റ്റൻസുകളൊന്നും ആർക്കും അറിയാത്ത ഒട്ടുമിക്ക കുറച്ച് പേർക്കേ ഉള്ളൂ, മറ്റുള്ളവരൊന്നും ഇത് നോക്കിയിട്ടേ ഇല്ല. നമുക്കങ്ങോട്ട് നോക്കാം. ഇത് കണ്ടവർക്ക് പേടിക്കേണ്ട, ഈ എക്സാമിന് ഈ രണ്ട് പ്രോബ്ലത്തിൽ ഒരെണ്ണം ഉറപ്പാണ്. ഓക്കെ, നമുക്ക് സോൾവ് എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, സോൾവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെറിവേറ്റീവിനെ ഇല്ലാതാക്കുക. ഡെറിവേറ്റീവിനെ ഇല്ലാതാക്കണമെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേഷൻ എപ്പോഴും നടത്തണം, അതാണ് പ്രശ്നം. അതിപ്പോൾ നമുക്ക് കാണിക്കാം. ശ്രദ്ധിക്കുക, നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അവിടെ നിങ്ങൾ തുടങ്ങാം. അപ്പോൾ ഇവിടുന്ന് ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു 1 + x ബൈ 1 + y. ഓക്കെ, എന്താണ് ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി എക്സും ഡി വൈയും രണ്ട് സൈഡിലായിരിക്കണം. ഓക്കെ, അത് ഒരിക്കലും ഡി വൈ ബൈ ഡി എക്സ് ആയിട്ട് കിടക്കാൻ പാടില്ല. വേരിയബിൾ സെപ്പറബിൾ, ഡി എക്സ് ഒരിടത്ത്, ഡി വൈ മറ്റൊരിടത്ത്, അങ്ങനെ രണ്ടായിട്ട് കിടക്കണം. ഓക്കെ, എന്നിട്ട് ഡി എക്സിനോട് മുഴുവൻ എല്ലാ എക്സുകൾ അങ്ങോട്ട് പോയിട്ടാ, ഡി വൈയുടെ കൂടെ മുഴുവൻ വൈകൾ ഇങ്ങോട്ട് വാടാം. അങ്ങനെ വേരിയബിൾ, അതാണ് സെപ്പറബിൾ. ഡി വൈയുടെ കൂടെ മുഴുവൻ വൈകളും ഡി എക്സിനോട് മുഴുവൻ എക്സുകളും, അങ്ങനെ രണ്ട് ടീമായിട്ട് തിരിഞ്ഞ് അങ്ങോട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ നടത്തണം. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 + y ഇങ്ങോട്ട് വരുമ്പോൾ 1 + y ഇൻറ്റു ഡി വൈ ഈസ് ഈക്വൽ ടു ഡി എക്സ്, അങ്ങോട്ട് വരുമ്പോൾ 1 + x ഇൻറ്റു ഡി എക്സ്. ഓ, കഴിഞ്ഞു, ദിസ് ഈസ് വേരിയബിൾ സെപ്പറബിൾ ആയി. വേരിയബിൾ സെപ്പറബിൾ ആയി കഴിഞ്ഞാൽ നമ്മൾ മുമ്പേ പറഞ്ഞ കാര്യം എന്താണ്? ഇൻറ്റഗ്രേറ്റിംഗ്. ഓക്കെ, ഫുൾ ഒന്നും എഴുതണ്ടായാലോ, ഇൻറ്റഗ്രേറ്റിംഗ്. ഇനി നിങ്ങൾക്ക് അപ്പുറം ഇപ്പുറം കൊണ്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു, ആൻസർ തീരുന്നു. ഇത്രയൊക്കെ സിമ്പിൾ ആണെന്നുള്ള ആരും നോക്കിയിട്ടേ ഇല്ല, കണ്ടിട്ടില്ല, ശ്രമിച്ചിട്ടില്ല. ഓക്കെ അല്ലേ? ഓക്കെ, ഇൻറ്റഗ്രൽ 1 + y ഡി വൈ ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 1 + x ഡി എക്സ്. രണ്ടിനെ അങ്ങോട്ട് അപ്പുറം ഇപ്പുറം അങ്ങോട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. 1-ന് ഇൻറ്റഗ്രലൊക്കെ മറന്നുപോയി കാണില്ലയോ? 1-ന് ഇൻറ്റഗ്രൽ സാധാരണ നമ്മൾ എക്സ് എന്നാണ് പറയുന്നത്, അത് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇവിടെ വിത്ത് റെസ്പെക്ട് വൈ ആയതുകൊണ്ട് 1-ന് ഇൻറ്റഗ്രൽ വൈ. ഓക്കെ, വൈയുടെ ഇൻറ്റഗ്രൽ, വട്ട് ഇസ് ഇൻറ്റഗ്രൽ ഓഫ് എക്സ്? എക്സ് സ്ക്വയർ ബൈ 2. അപ്പോൾ വൈയുടെ ഇൻറ്റഗ്രൽ വൈ സ്ക്വയർ ബൈ 2 ഈസ് ഈക്വൽ ടു, റൈറ്റ് സൈഡും സെയിം, 1-ന് ഇൻറ്റഗ്രൽ എക്സ്, അവിടെ വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ് ആണ്, ദാറ്റ് ഈസ് എക്സ്. എക്സിന് ഇൻറ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2 + സി. പ്രോബ്ലം തീർന്നു, അത് തീർന്നു. നമുക്ക് 3 മാർക്ക് നമ്മുടെ കയ്യിലെത്തി. ഓക്കെ, മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്വസ്റ്റ്യൻ, അതിലും ഇമ്പോർട്ടൻ്റ് ആണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ അങ്ങോട്ട് എടുത്തെഴുതാം. ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു 1 + y സ്ക്വയർ ബൈ 1 + x² ഫസ്റ്റ്ലി ക്രോസ് മൾട്ടിപ്ലൈങ്. ക്രോസ് മൾട്ടിപ്ലൈ അങ്ങനെ അങ്ങോട്ട് ഓടാൻ പോകണം കേട്ടോ. ഡി എക്സ് അങ്ങോട്ട് ചെല്ലും, ഡി എക്സ് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇയാളവിടെ കാണാൻ പാടില്ല. ഞാൻ പറയാം, ചിലവരുത്തില്ലയോ, ഞാൻ അവിടെ ചെന്ന് നിന്നെ അവിടെ കണ്ടുപോരുത്. ഓക്കെ, ഡി എക്സ് അങ്ങോട്ട് ചെല്ലുമ്പോൾ 1 + y സ്ക്വയർ ഇങ്ങോട്ട് വണ്ടി പിടിച്ചിങ്ങ് പോരും, ഡി എക്സ് അങ്ങോട്ട് പോകും. കണ്ടല്ലോ, രണ്ട് വഴിക്ക് കൂടി ഇങ്ങനെ കണ്ടല്ലോ, ഇങ്ങനെ അങ്ങോട്ട് പോകാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഡി വൈയുടെ താഴോട്ട് ആരെത്തി? 1 + y² എത്തി. ഓക്കെ, ഡി എക്സ് അങ്ങോട്ട് ചെന്ന് ഡി എക്സ് ബൈ 1 + x². ഓ, ദിസ് ഈസ് വേരിയബിൾ സെപ്പറബിൾ ആ കേട്ടോ, വേരിയബിൾ സെപ്പറബിൾ, ഇതേപോലെ എന്താണ്? ഇൻറ്റഗ്രേറ്റിംഗ്. അപ്പുറം ഇപ്പുറം ഇൻറ്റഗ്രൽ കൊടുക്കുമ്പോൾ ഡി വൈ ബൈ 1 + y² ഈക്വൽ ഇൻറ്റഗ്രൽ ഡി എക്സ് ബൈ 1 + x² ഫേമസ് ടേം ആണ്, 1 / 1 + x². വട്ട് ഈസ് 1 / 1 + x² ടാൻ വേസ് എക്സ്. മറന്നുപോലെ ഇൻറ്റഗ്രൽ 1 / 1 + x² ബിക്കംസ് ടാൻ വേസ് എക്സ്, ദാറ്റ് ഈസ് ലെഫ്റ്റ് റൈറ്റ് ഹാൻഡ് സൈഡ് ടാൻ വേസ് എക്സ്. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 1 / 1 + y² ദാറ്റ് ഈസ് ടാൻ വേസ് വൈ. അത്രയേ ഉള്ളൂ വേരിയബിൾ മാറി. ഈ സീക്വൽ ടു തന്നെ ഒരു പ്ലസ് സി കൊണ്ട് കൊടുക്കുക, പ്രോബ്ലം തീർന്നു. അപ്പോൾ രണ്ട് ക്വസ്റ്റൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നല്ല ക്വസ്റ്റൻസ് ആണ്, ഒരെണ്ണം ഷുവർ ആണെന്നാണ് എൻ്റെ തോന്നൽ വന്നിരിക്കും. അപ്പോൾ ഇപ്പോഴത്തേക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.